എല്ലാവർക്കും പാസോസ് മറബാർ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കുറഞ്ഞ ചേരുവകൾ വെച്ച് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ജെല്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് മുടി കൊഴിച്ചത് അല്ലെങ്കിൽ മുടിക്ക് കട്ടി കുറവുള്ളവർക്കൊക്കെ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ജെല്ലാണ് ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളെടുത്തതിനു ശേഷം അതിലോട്ട് ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ചുകൂടി വലിയ സ്പൂണാണ് ആണ് കേട്ടോ നിങ്ങളുടെ മുടിയുടെ തിക്നെസ് അല്ലെങ്കിൽ ലെങ്ത്തിനൊക്കെ അനുസരിച്ച് ഉൽവയുടെ അളവിൽ വ്യത്യാസം വരുത്തുക പിന്നെ അതേ സ്പൂണിൽ ഒരു അര സ്പൂണ് ഫ്ളാക്സ് സീഡാണ് എടുത്തിട്ടുള്ളത് ഫ്ലാക്സിഡൻ്റെ കയ്യിൽ എത്രയുണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ അധികം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ മുഴുവനായിട്ട് എടുക്കുക അതിനുശേഷം ഇതിലോട്ട് കുതിരാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അടച്ചൊരു അഞ്ചാറ് മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ ഓവർനൈറ്റ് കഞ്ഞി കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിലും കുതിർത്തെടുക്കാം കഞ്ഞിവെള്ളത്തിൽ ചെയ്യുമ്പോൾ റിസൾട്ട് കുറച്ചുകൂടെ കൂടൂട്ടോ ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊരു പാനിത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നീ ഒരു കപ്പിൽ ഒരു കപ്പ് കൂടെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം എടുക്കാം ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇത് രണ്ട് കപ്പ് വെള്ളമുള്ളത് ഒരു കപ്പാക്കി എടുക്കണം അതുവരെ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നല്ല കുറുകി വരും കേട്ടോ ഫ്ലാക്സിഡ് അറിയാലോ ഫ്ലാക്സിഡ് നല്ല ജെല്ലായിട്ട് വരും വളരെ നല്ലതാണ് സീഡും ഉലുവയും കഞ്ഞിവെള്ളമൊക്കെ മുടിക്ക് ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിപ്പോട്ട് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഈ ജെല്ല് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും നിങ്ങൾ തേക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏതെണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് ഇളം ചൂടാക്കിയതിന് ശേഷം തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ഈ ജെല്ല് തേച്ച് കൊടുക്കുക നിങ്ങൾ ഇപ്പം തന്നെ ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ ചൂടറിയതിന് ശേഷം വേണം കേട്ടോ തേക്കാനായിട്ട് എന്നിട്ടൊരു അരമണിക്കൂറ് വെച്ചതിന് ശേഷം വേണം കഴുകി സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കാം വളരെ എഫക്റ്റീവ് ആണ് കേട്ടോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഹോർമോണൽ ഇൻബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഹോർമോണൽ ഇൻബാലൻസ് ഉള്ളവരാണെങ്കിൽ പുറത്ത് മാത്രം പുരട്ടിയോണ്ട് കാര്യമില്ല അതിൻ്റെ കാരണം കണ്ടെത്തി അത് ട്രീറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് പുറത്ത് പോയിട്ട് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും വെള്ളം നന്നായിട്ട് കുടിക്കുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക പിന്നെ സമീകൃത ആഹാരം അത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മളുടെ അറിവിനുസരിച്ച് നമ്മൾ ആഹാരത്തിന് ചിട്ടപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള മുടി ഉണ്ടാവാനായിട്ട് അത് സഹായിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളിത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താം മാർക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്